നമസ്കാരം. ക്ലാസ്റൂമിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്നതാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തെ വായിക്കാൻ പഠിപ്പിച്ച പി എൻ പണിക്കരുടെ ചരമദിനമായ June 19 നാം വായനാ ദിനമായി ആചരിക്കുന്നത്. ചെറുപ്പത്തിലെ വായനയ്ക്കായി ഉഴിഞ്ഞുവച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്. അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ June 19. June 19 വായനാ ദിനമായി ആചരിക്കുന്നത്. പി എൻ പണിക്കരുടെ ചരമദിനമാണ് June 19. പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്ത്? ആൻസർ പുതുവായിൽ നാരായണ പണിക്കർ ആണ് പി എൻ പണിക്കരുടെ മുഴുവൻ പേര്. പി എൻ പണിക്കർ മരണമടഞ്ഞത് എന്നാണ്? 1995 June 19 അദ്ദേഹം മരണമടഞ്ഞത്. വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ്? ആൻസർ 1996 June 19 മുതൽ, അതായത് 95 അദ്ദേഹം മരണമടഞ്ഞു. 1995 June 19 അദ്ദേഹം മരണമടഞ്ഞു. 1996 June 19 മുതലാണ് കേരള സർക്കാർ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. പി എൻ പണിക്കരുടെ മുദ്രാവാക്യം എന്താണ്? വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ആൻസർ പി എൻ പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, നിരക്ഷരതാ നിർമാർജനത്തിനായി 1977 പി എൻ പണിക്കർ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? ആൻസർ കാൻഫെഡ്. കാൻഫെഡ് ആണ് അദ്ദേഹം 1977 ആരംഭിച്ച പ്രസ്ഥാനം. കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി, അല്ലെങ്കിൽ കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്ന് പി എൻ പണിക്കരെ വിശേഷിപ്പിച്ചത് ആര്? ആൻസർ സുകുമാർ അഴീക്കോട്. അദ്ദേഹമാണ് നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്ന് പി എൻ പണിക്കരെ വിശേഷിപ്പിച്ചത്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏത്? ഗ്രന്ഥലോകം. അതിന്റെ പത്രാധിപരായിരുന്നത് പി എൻ പണിക്കരായിരുന്നു ആദ്യം. പി എൻ പണിക്കർ ജനിച്ചത് എവിടെ എന്ന്? ആൻസർ നീലം പേരൂർ. ചങ്ങനാശ്ശേരിക്കടുത്തുള്ള നീലം പേരൂറാണ് അദ്ദേഹം ജനിച്ചത്. 1909 March 1 അദ്ദേഹത്തിന്റെ ജനനം. 1926 പി എൻ പണിക്കർ തന്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാല ഏത്? ആൻസർ സനാതനധർമ്മം വായനശാലയാണ്. അദ്ദേഹം തന്റെ 17 വയസ്സിലാണ് ഈ ഒരു വായനശാല സ്ഥാപിച്ചത് തന്റെ ജന്മനാട്ടിൽ.